Welcome to the fabulous episode of Bobby Chamalo International Group Kuttikuppayam Season 4 ஜனங்களுக்கு வேண்டி Bobby and Maradona part by Bianco Castle. மனவில் நினவில் மனவில் நிறையும் மன்னல் குட்டிக்குப்பாயும். ആദ്യമായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ശ്രീ ഫിറോസ് ബാബു, ശ്രീമതി ഫസീല മുഹമ്മദ് അലി, ശ്രീമതി ഇന്ദിര ജോയ്. നമ്മുടെ കുട്ടികൾക്ക് ഈണവും താളവും നൽകുന്ന നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം ഇക്ബാൽ കണ്ണൂർ ആന്റി. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി എത്തുന്നു ഫാത്തിമ ഷഹാന. ഷഹാന, എവിടുന്നാ വരുന്നേ? വളാഞ്ചേരി. വളാഞ്ചേരി ഒറ്റക്കാണോ ഒരുങ്ങിയതൊക്കെ? എല്ലാം അമ്മ ഒരുക്കി തന്നതാ. മേക്കപ്പ് റൂമിൽ ഒറ്റക്കായിരുന്നല്ലോ? അല്ല അല്ല, ഫുൾ ടൈം മിററിന്റെ മുന്നിൽ ടച്ചപ്പ് ആയിരുന്നല്ലോ? അല്ല അല്ലേ, ഫുൾ ടൈം ആയിരുന്നു മിററിന്റെ മുന്നിൽ. നമുക്കൊന്നും സ്പേസ് തന്നിട്ടില്ല. ഇല്ല, എന്നിട്ട് അവസാനം മേക്കപ്പ് മാൻ പുറത്താക്കിയതല്ലേ? ആണ്. എന്നിട്ട് ലാസ്റ്റ് മേക്കപ്പ് മാനോട് പറഞ്ഞു ഞാൻ പാടി വന്നിട്ട് കാണിച്ചു തരാം. പറഞ്ഞില്ലേ? കാണുന്ന പോലൊന്നും അല്ലല്ലോ, അയാളൊരു കാന്താരി കുട്ടിയാണ്. അപ്പൊ നന്നായി പാടണം, നന്നായി ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് പാടണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. കരള
പാടാനാ? എന്താ ഇപ്പൊ ഇവിടെ പാടിയത്? എന്തായിരുന്നു ആ ഒരു ആട്ടവും കൈകൊണ്ടുള്ള എക്സ്പ്രഷനും? ഓ നാടകം വന്നോ? നല്ല രസമായിട്ട് പാടി, ഉഷാറായി പാടി. ചേട്ടസിനെ ചോദിക്കാം. ഫിറോസ്കാ ഷഹാനക്കുട്ടി എങ്ങനെയാണ് ഇവിടെ വിളിക്കുക? ഷഹാനക്കുട്ടി എന്നാണോ വിളിക്കുക? ഷാനു എന്നാണ്. അപ്പൊ നേരത്തെ ഒരു ഷാനു വന്നല്ലോ, അത് വലിയ ഷാനു. അപ്പൊ ഇത് ജൂനിയർ ഷാനു. നേരത്തെ ഒരു ഷാനു വന്നിട്ടുണ്ട് കേട്ടോ, ഒരു കാക്ക. അത് സീനിയർ, സീനിയർ ഷാനു, സീനിയർ ജൂനിയർ. അവിടെ ഒരു വെള്ളി കുടുങ്ങി, ഒരു വെള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പാട്ടില്. വെള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി. ആ വെള്ളിയാണോ? ഏ വേറെന്ത് വെള്ളിയാ? മോള് എന്താ പറയാൻ? ഈ പ്രായക്കാരോടൊക്കെ ഇപ്പം എന്ത് കമൻ്റാ ഞാൻ പറയേണ്ടത്? മോള് വലിയൊരു കഥയാണ് എടുത്ത് പാടിയത്, മനസ്സിലായിട്ടുണ്ടോ? കഥ ഉമ്മ പറഞ്ഞു തന്നോ? കഥ എന്താ? കഥ ഇബ്രാഹിം നബി പിള്ള എന്താ കനവ് കണ്ടാണ്, സ്വപ്നം കണ്ട. അപ്പോ ഇറയവൻ പറഞ്ഞു, ഇറയവൻ എന്ന് പറയുമ്പോ ഇസ്മായിൽ നബിനെ അറക്കാൻ വേണ്ടിട്ട്. അപ്പോ അങ്ങനെ കൊറേ ഹജറബീബിനോട് പറഞ്ഞു, സങ്കടം വന്നു. പിന്നെ എന്താ അറുത്തു, അറുത്തില്ല, അപ്പോ കൊണ്ടില്ല. ഇബ്രാഹിം നബിക്ക് സന്തോഷം വന്നു, പിന്നെ ആടിനെ കൊടുത്തു. ആടിനെ അപ്പോ പടച്ചോന്റെ ഉത്തരവ് വന്നു. എന്ത്? സത്യസന്ധതയിലും ത്യാഗമനോഭാവത്തിലും നീ വിജയിച്ചിരിക്കുന്നു റസൂലെ, അതുകൊണ്ട് ഈ ആടിനെ പകരമറുത്ത് ആ കർമ്മം നിറവേറ്റൂ എന്ന് അല്ലേ. അപ്പൊ സത്യസന്ധതയിൽ ഇബ്രാഹിം നബി വിജയിച്ചു അല്ലേ. ആ അതാണ് കഥ. അതെ അതെ, ആ കഥയാണ് മോള് പാടിയത്. വളരെ പ്രശസ്തമായ പാട്ടാണ്, ആയിഷത്തയുടെ പാട്ടാണ്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടാ. രസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങി ചെല്ലുന്നില്ല, സംഗതികളും ഒന്നും പരിശോധിക്കേണ്ട നമ്മൾ. അതൊക്കെ പരിശോധിച്ചാൽ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ. പക്ഷേ ഇയാളോട് എന്താ ഞാൻ പറയുക കേട്ടോ. കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇനിയും വരുത്താം മോൾക്ക്. മോൾ പ്രാക്ടീസ് ചെയ്താൽ മതി. മോളുടെ ഈ ആവേശം, ഈ പിന്നെ ആക്ഷനൊക്കെ ഇല്ലേ കൈകൊണ്ടൊക്കെ ഉള്ള ആ ആവേശം ഒന്ന് തൊണ്ടയിലും കൂടെ വന്നാൽ മതി. ഈ ആവേശം നേരെ തൊണ്ടയിലേക്ക് കയറട്ടെ കേട്ടോ, അപ്പോൾ ഭംഗിയാവും. അതും കൂടി മോൾ പഠിക്കുന്നുണ്ടോ പാട്ട്? ആരടുത്താ? തൊടുപുഴയാണോ വീട്? ഇപ്പം മഞ്ചേരിയിൽ നിസാർ മാഷ് എടുത്താണ് വന്ന് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഇപ്പോൾ പിന്നെ ഒരു കുട്ടിപ്പാട്ടാണ് പാടിയത്. നമ്മൾ പങ്കെടുക്കുന്ന പരിപാടി ഏതാ? അപ്പോൾ കുട്ടിക്കുപ്പായത്തിലൊരു കുട്ടിപ്പാട്ട് പാടി അല്ലേ. അപ്പോൾ ഇനി നല്ല പാട്ടുകളൊക്കെ എടുത്ത് വരിക കേട്ടോ. പിന്നെ ഒരു ജഡ്ജ്മെൻ്റ് എന്ന നിലയിൽ, ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് എഴുതണമല്ലോ ഞങ്ങൾ, അതിനാണ് ഞങ്ങളെ ഇരുത്തിയത്. അതാ നിലയിൽ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ചെറിയ കുട്ടികൾ തന്നെയല്ലേ, മോളുടെ പ്രായമുള്ള കുട്ടികൾ തന്നെ ബാക്കിയൊക്കെ പാടുന്നത്. അപ്പോൾ ചെറിയ അതിൻ്റെ മിസ്റ്റേക്കുകൾ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും മാർക്കിൽ കേട്ടോ. എന്നാലും മൊത്തം ഈ പ്രേക്ഷകരോട് മോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ലൊരു ക്യൂട്ട് ഗേൾ, എ ക്യൂട്ട് സിംഗിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ് ഖാൻ. ഫസീലത ഷഹാന, ആരെ പാട്ടാണ് മോള് പാടിയത്? ഐഷാബീഗത്താൻ്റെ അല്ലേ. ഐഷാബീഗം ഇപ്പോഴുണ്ടോ? ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഐഷാബീഗത്തിൻ താത്തൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട്, അതിൽ ഒന്നാണ് മോള് പാടിയത്. ഈ പാട്ട് കേട്ട് മദ്രാസിലേക്ക് വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോയതായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ ട്യൂണ് കേട്ടപ്പം വിയൻകുട്ടി മാഷ ടീമിലാണ് ഞാൻ അന്ന് പോയത്. അപ്പോൾ അവിടെ ഈ പാട്ട് കേട്ടപ്പം മാഷ് ആ പാട്ട് മാറ്റിയിട്ട് വേറൊരു പാട്ട് പഠിപ്പിച്ചു. അതാണ് മണിയറ കിനാക്കാണ്, നാല് പേര് കല്യാണപ്പാട്ട്. മണിയറ കിനാ കാണും പുതിയ പെണ്ണ്, മഷിയിട്ട് കറുപ്പിച്ച കരിമീൻ കണ്ണ്, പതിനാല് തികഞ്ഞൊരു പുതുക്കപ്പെണ്ണ്, പതിനാലാം രാവിനൊത്ത നെടുക്കിപ്പെണ്ണ്, പതിനാലാം രാവിന
പാട്ടും പിന്നെ മാഷി ട്യൂണ് കേട്ടപ്പം ഇഷ്ടമായിട്ട് ഇതെന്നെ കൊണ്ട് പാടിപ്പിച്ചു. കൊളംബിയ റെക്കോർഡ് ചെയ്ത പാട്ടാണ്. അത് ആണോ? താങ്ക് യു മോളെ. മോള് നല്ലൊരു ചരിത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത് അല്ലേ. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ചരിത്രഗാനം. നന്നായി പാടി മോളെ. മോളെ ആക്ഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പിടിച്ച് പിന്നെ ആക്ഷൻ ചിരി അത് തന്നെ മതി. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും മോളെ പാട്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള്? മൂന്നാം ക്ലാസ്സിൽ. നന്നായിട്ട് പാടാൻ കഴിയട്ടെ എന്ന് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫസീലത്ത. ഇങ്ങനെ ചേച്ചി ഷഹാന നന്നായിട്ട് പാടി. നന്നായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു. നല്ല രസമുണ്ട്. നല്ല ആക്ഷനും എന്താ ആ മ്യൂസിക്കും കേട്ട് കഴിയാൻ സമയമാകുമ്പോൾ മൈക്ക് ഇവിടെ എത്തി. എന്ത് ടൈമിങ്? ഈ പ്രായത്തിനൊന്നും ഞങ്ങൾക്ക് പോലും ഇല്ല അത്രയും ഇത്. അപ്പം മോള് നല്ല ദൈവം നല്ല താലന്തുകൾ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പ്രയോഗിക്കുക കേട്ടാ. അപ്പം നീ പാടിയ ഈ ചരിത്രം തന്നെ അതിനൊരു ഉദാഹരണം. അതായത് ഇബ്രാഹിം നബിക്ക് ഒരുപാട് കാലത്തിന് ശേഷം മക്കളില്ലാതിരുന്നിട്ട് കുറേ കാലത്തിന് ശേഷം കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ മകനെയാണ് ബലി കൊടുക്കാൻ കൊണ്ടുപോയത്. അപ്പം അതിന് ദൈവത്തോട് നീതി പുലർത്താൻ ഇബ്രാഹിം നബി തയ്യാറായി. അപ്പം എന്താ നമുക്കതെന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ദൈവം തന്ന ഒരുപാട് താലന്തുകളുണ്ട്. നമ്മൾ ദൈവത്തോടും തിരിച്ച് അത് നന്ദി കാണിക്കുക. മാതാപിതാക്കളെ ഒക്കെ ബഹുമാനിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക. ഒരുപാട് ഈ ലോകത്ത് മോള് നന്നായിട്ട് ഉയർന്നു വരട്ടെ. അതിന് പ്രാർത്ഥിക്കും. താങ്ക് യു ചേച്ചി. മാർക്സ് എത്ര കിട്ടി ചോദിക്കാം? ആദ്യം ആരോടാ ചോദിക്കണ്ടേ? ഫിറോസ്ക. അതെന്താ കാരണം? അതെന്താ കാരണം? കാരണം എന്താ ഒന്ന് പറഞ്ഞേ. നേരത്തെ ചോദ്യം ചോദിച്ചത് ഫിറോസ്കയാണ്. അതുകൊണ്ട് അതുകൊണ്ട് മാത്രാണോ? അല്ല, ഫിറോസ്കനാണ് ലുക്ക്. കംപ്ലീറ്റ് കംപ്ലീറ്റ് മൂഡ് ഔട്ട് ആയി. ഞാനല്ല ഇവര്. ഞങ്ങള് മാർക്ക് തരൂല. നമ്മളെ കാണാനൊന്നും ഭംഗിയില്ലേ. അതൊക്കെ സോപ്പിടുക. മാർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ആ കുട്ടി സത്യം മാത്രം പറയുന്ന കുട്ടി. നീ കളവ് പറയിച്ചിട്ട് കാര്യമില്ല. അവള് പറയില്ല. അപ്പോ ഷഹാന മോൾക്ക് 37.5 ഓൺ. ഞാനൊരു മാർക്കും തരൂല. ഞങ്ങളിഷ്ടല്ലോ. ഇഷ്ടല്ലാന്നുള്ളത് ആദ്യം പറഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫിറോസ്കന്റെ മാർക്ക് മതി അല്ലേ. ഞാൻ മോൾക്ക് 27.5. ടോട്ടൽ എത്ര മാർക്ക് കിട്ടി? 92. നല്ല മാർക്കല്ലേ. ഇപ്പൊ ആരാ ഏറ്റവും കൂടുതൽ ഇഷ്ടം മൂന്നാൾക്കാരില്? അപ്പൊ എന്നെ ഇഷ്ടല്ല. മൂന്നാളെ ഇഷ്ടല്ലേ പറഞ്ഞേ. എല്ലാരും ഇഷ്ട. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് റൗണ്ടിൽ വരുമ്പോ നന്നായിട്ട് പാടി, നന്നായി പ്രാക്ടീസ് ചെയ്ത് ഷെയർ ആയിട്ട് പാടാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.